Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 3. Module 3 il nammal innu padikkan povunnathu voltage distribution, grading and string efficiency of suspension insulators. Namukku nokkam potential distribution over a suspension insulator string ennu parayunnathu. Oru proscillion portion of each disc ennu parayunnathu രണ്ട് മെറ്റൽ ലിങ്സിന് ഇടയിലാണ്. സോ എന്തു പറ്റും, ഓരോ ഡിസ്കും എന്താ ചെയ്യുന്നത്, ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ നമുക്ക് വിളിക്കാം എന്ത്, ഒരു മ്യൂച്വൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ സെൽഫ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാം അല്ലേ. അതായത് ഓരോ ഡിസ്കിൻ്റെ ഇടയ്ക്കുള്ള കപ്പാസിറ്റൻസിനെ നമുക്ക് എന്താ വിളിക്കാം, സെൽഫ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പം ആ ഒരു സെൽഫ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതിലുണ്ടാവുന്ന ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് എല്ലാ ഡിസ്കിലും സെയിം ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, വോൾട്ടേജ് അക്രോസ് ഈച്ച് യൂണിറ്റ് വുഡ് ഹാവ് ബീൻ സെയിം ആയിരിക്കില്ലേ. അതായത് ടോട്ടൽ വോൾട്ടേജ് വി ആണെങ്കിൽ, മൂന്ന് ഡിസ്ക് ആണെങ്കിൽ ഓരോ ഡിസ്കിന് അക്രോസ് എത്ര വോൾട്ടേജ് വരും, V/3 ആയിരിക്കും വരുന്നത്. അതുകൂടാതെ ആക്ച്വൽ കേസില് നമ്മുടെ ഈ മെറ്റൽ ഫിറ്റിംഗ് അല്ലെങ്കിൽ എന്ന് പറയുന്ന, അതായത് ഡിസ്കിൻ്റെ മെറ്റൽ ഫിറ്റിങ്ങും അതുകൂടാതെ ടവർ അല്ലെങ്കിൽ എർത്ത് ഭാഗമായിട്ടും ഒരു ആക്ച്വൽ ഒരു പ്രാക്ടിക്കലി ഒരു കപ്പാസിറ്റൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഷണ്ട് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഷണ്ട് കപ്പാസിറ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ചാർജിങ് കറണ്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയി നിൽക്കണമെന്നില്ല സ്ട്രിങ്ങിൽ. ദർഫോർ ഓരോ ഡിസ്കിന് അക്രോസ് ഉള്ള വോൾട്ടേജും വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വേരി ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉദ്ദേശം എന്നത് എല്ലാം ആക്ച്വലി കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ്, എല്ലാം മാറ്റമില്ലാതെ. സോ നമുക്കിത് ഒരു ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. ഓരോ ഡിസ്ക്, മൂന്ന് ഡിസ്ക് കാണാം, ഓരോ ഡിസ്കിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ടോട്ടൽ V ആണെങ്കിൽ V1, V2, V3. ഇപ്പം ഷണ്ട് കപ്പാസിറ്റൻസ് ഇല്ല, നമ്മളെ ഈ സ്ട്രിങ്ങിന് അക്രോസ് ഉള്ള കപ്പാസിറ്റൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ V1, V2, V3 സെയിം ആയിരിക്കും. ഓക്കെ, V/3, V/3, V/3 ആയിരിക്കും. ഓക്കെ, ഇനി ഷണ്ട് കപ്പാസിറ്റൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഈ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കില്ല, മാറ്റം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം കുറച്ചുകൂടെ, അപ്പം താഴ്ഭാഗത്താണ് നമ്മൾ കണ്ടക്ടർ വെക്കുന്നത്. സോ ഡിസ് നിയറസ്റ്റ് ടു ദ ലൈൻ കണ്ടക്ടർ എന്ന് പറയുന്നിടത്തായിരിക്കും മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെയാണ് ചാർജിങ് കറണ്ട് ഹൈ ആയിരിക്കുന്നത്. സോ V3 will be much more than V2 or V1 എന്ന് പറയാം, കുറഞ്ഞു കുറഞ്ഞു വരിക എന്നുള്ള ഒരു എഫക്റ്റിൽ. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിംഗ് എഫിഷ്യൻസി എന്താന്ന് നോക്കാം. എന്താണ് സ്ട്രിംഗ് എഫിഷ്യൻസി എന്നുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ആക്ച്വലി നമ്മൾ ഒരു വോൾട്ടേജ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്, സ്ട്രിംഗ് ഓഫ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഈ ഇൻസുലേറ്റേഴ്സിൻ്റെ അക്രോസ് ആ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്തുണ്ടാവണം, എഫക്റ്റ് ഓഫ് ഷണ്ട് കപ്പാസിറ്റൻസ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ്, അവിടെ ഷണ്ട് കപ്പാസിറ്റൻസ് പ്രാക്ടിക്കൽ കേസിൽ എന്തായാലും ഉണ്ട്. അപ്പം എന്ത് സംഭവിക്കും, ഡിസ്ക് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ എന്ന് പറയുന്നിടത്തുണ്ടാവും മാക്സിമം ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും അതർ കമ്പാരിങ് ടു അതർ ഡിസ്ക്. അപ്പം ഈ അൺഈക്വൽ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അൺഡിസൈറബിൾ ആയ ഒരു കണ്ടീഷനാണ്. ഓക്കെ, അതിനെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിൻ്റെ ടേംസിലാണ്, സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ടേമിലാണ്. അപ്പം എന്താണ് സ്ട്രിംഗ് എഫിഷ്യൻസി നോക്കാം. ഇസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ഹോൾ സ്ട്രിംഗ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ഡിസ്ക് ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ഡിസ്ക് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ. വോൾട്ടേജ് അക്രോസ് ഹോൾ സ്ട്രിംഗ്, മൊത്തത്തിലുള്ള വോൾട്ടേജ്, അതിപ്പോൾ നമ്മുടെ നേരത്തെ കേസിലാണ് V ആയിരുന്നു, ഇൻറ്റു നമ്പർ ഓഫ് ഡിസ്ക് എന്ന് ഇൻറ്റു വോൾട്ടേജ് അക്രോസ് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ, അവിടുത്തെ കേസിൽ V3 ആയിരുന്നു. ഓക്കെ, ഇപ്പം സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദ സ്ട്രിംഗ് എഫിഷ്യൻസി മോർ യൂണിഫോം ഈസ് ദ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്കിനി അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗറാണ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊരു ഇക്വാലൻസ് സർക്യൂട്ട് ആണ്. ഓക്കെ, ഫോർ എ 3 ഡിസ്ക് സ്ട്രിംഗ്. ഓക്കെ, അപ്പം നമുക്കൊരു സെൽഫ് കപ്പാസിറ്റൻസ് ആണ് CCC എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഓക്കെ, ഷണ്ട് കപ്പാസിറ്റൻസ് ആണ് C1 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു ഫ്രാക്ഷൻ ഡിഫറൻസ് നമ്മൾ കൊടുക്കും. ദാറ്റ് ഈസ് ഷണ്ട് കപ്പാസിറ്റൻസ് C1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഫ്രാക്ഷൻ K × C.
ഓക്കെ, സി വൺ ഈക്വൽ ടു കെ ഇൻറ്റു സി എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ക്രോസാമിൽ നിന്ന് തുടങ്ങിയിട്ട്, അതായത് ക്രോസാം അല്ലെങ്കിൽ ടവറിൽ നിന്ന് തുടങ്ങിയിട്ട് വോൾട്ടേജ് അക്രോസ് ഈച്ച് യൂണിറ്റ് എന്ന് പറയുന്നത് വി വൺ വി ടു വി ത്രീ ആയിട്ട് മാർക്ക് ചെയ്തു. അതായത് ഇവിടെ നിന്ന് തുടങ്ങുന്നു വി വൺ വി ടു വി ത്രീ ആയിട്ട് മാർക്ക് ചെയ്തു. ഇതിലൂടെ പോകുന്ന കറണ്ട് ക്യാപിറ്റൽ ഐ വൺ, ഇത് ക്യാപിറ്റൽ ഐ ടു, ഇത് ക്യാപിറ്റൽ ഐ ത്രീ. ഇങ്ങോട്ട് വരുന്നത് സ്മോൾ ഐ ത്രീ, സ്മോൾ ഐ ടു, സ്മോൾ ഐ വൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. ഈ ചിത്രം ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്ത്, ഇവിടെ മൂന്ന് നോഡ് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എ ബി സി എന്ന് പറയുന്ന മൂന്ന് നോഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ, ഫസ്റ്റ് നോഡില് എ എന്ന് പറഞ്ഞ നോഡില് കിർച്ചോഫ് കറന്റ് ലോ അപ്ലൈ ചെയ്യും, കെ സി എല്ലിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഐ ടു എന്ന് പറയുന്ന കറണ്ട് ഏതിന്റെ ഒക്കെ സമ്മാണ്, ഐ വണ്ണിന്റെയും സ്മോൾ ഐ വണ്ണിന്റെയും. ക്യാപിറ്റൽ ഐ വൺ പ്ലസ് സ്മോൾ ഐ വൺ എന്ന് എഴുതിക്കൂടെ എനിക്ക്, ക്യാപിറ്റൽ ഐ വൺ പ്ലസ് സ്മോൾ ഐ വൺ. ഓക്കെ, ഐ ടു എന്ന് പറയുന്ന കറണ്ട് ഇൻ ടേംസ് ഓഫ് ദിസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ഓക്കെ, കറണ്ട് എന്താണ് ആക്ച്വലി, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് ആണ്, ആണല്ലോ. സോ ദിസ് ഐ ടു എന്ന് പറയുന്നത് ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്, വി ടു ആണ്. സോ ഐ ടു ഇസ് ഈക്വൽ ടു വി ടു ഡിവൈഡഡ് ബൈ റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് സി വെച്ചിട്ടാണ്. സോ വി ടു ഇസ് ഈക്വൽ ടു, സോറി, ഐ ടു ഇസ് ഈക്വൽ ടു വി ടു ഡിവൈഡഡ് ബൈ എക്സ് സി. ആ എക്സ് സി എന്താണ്, വൺ ബൈ ജെ ഒമേഗാസി ആണ്. അപ്പൊ വൺ ബൈ ജെ ഒമേഗാസിലെ ഒമേഗാസി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വി ഒമേഗാസി എന്നാവും, വി ടു ഒമേഗാസി എന്നാവും. ദാറ്റ് ഈസ് ഐ ടു ഈക്വൽ ടു വി ടു ഒമേഗാസി എന്ന് കിട്ടും. ഓക്കെ, ഐ വൺ എന്ന് പറയുമ്പോൾ എന്തായി, അപ്പം വി വൺ ഇൻറ്റു ഒമേഗാസി എന്നാവും. ഓക്കെ, സ്മോൾ ഐ വൺ എന്തായിട്ട് മാറി, വി വൺ ഇൻറ്റു ഒമേഗ സി വൺ എന്നായിട്ട് മാറി. സോ ഐ ടു ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ വൺ എനിക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം, വി ടു ഒമേഗ സി ഈസ് ഈക്വൽ ടു വി വൺ ഒമേഗ സി പ്ലസ് വി വൺ ഒമേഗ സി വൺ എന്നാവും. ഓക്കെ, ദിസ് സി വൺ ക്യാൻ ബി എക്സ്പ്രസ് ദാസ് കെ സി, നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് എഴുതിയ കാര്യം. സോ വി ടു ഒമേഗ സി ഈസ് ഈക്വൽ ടു വി വൺ ഒമേഗ സി പ്ലസ് വി വൺ ഒമേഗ കെ സി എന്നാവും. സിംപ്ലിഫൈ ചെയ്താൽ വി ടു ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ എന്ന് എഴുതാമായിരിക്കും. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് വിളിച്ചു. സെയിം പോലെ തന്നെ നോഡ് ബിയിൽ ഞാൻ കെ സി എൽ അപ്ലൈ ചെയ്തു. അപ്പം എന്താ കിട്ടുന്നത്, ഐ ത്രീ ഇസ് ഈക്വൽ ടു ഐ ടു പ്ലസ് സ്മോൾ ഐ ടു, ക്യാപിറ്റൽ ഐ ടു പ്ലസ് സ്മോൾ ഐ ടു. സെയിം ടൈപ്പിൽ എഴുതുവാണെങ്കിൽ ഐ ത്രീ എന്താണ്, വി ത്രീ ഒമേഗ സി ആണ്, ഐ ടു വി ടു ഒമേഗ സി ആണ്. ഈ ഐ ടു സ്മോൾ ഐ ടു എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി, നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. സ്മോൾ ഐ ടു എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ് അല്ലേ, ഷണ്ട് കപ്പാസിറ്റൻസ് സി വണ്ണിലൂടെ പോകുന്ന കറണ്ടാണ്. ഓക്കെ, അവിടെ വരുന്ന വോൾട്ടേജ് ആക്ച്വലി ഈ വി ടു മാത്രമാണോ കൺസിഡർ ചെയ്യേണ്ടത്, അല്ല, നമുക്ക് വി വണ്ണും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ദിസ് കറണ്ട് ഐ ടു ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഹോൾ വോൾട്ടേജ് വി വൺ പ്ലസ് വി ടു ഇൻറ്റു ഒമേഗ സി വൺ എന്നായിരിക്കും അല്ലെ, വി വൺ പ്ലസ് വി ടു ഇൻറ്റു ഒമേഗ സി വൺ എന്നായിരിക്കും. അതിൽ സി വണ്ണിന് പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാം, കെ സി ഇട്ട് കൊടുക്കാം, അതാണ് ചെയ്തേക്കുന്നത് ഇവിടെ. സോ വി വൺ പ്ലസ് വി ടു ഇൻറ്റു ഒമേഗ സി വൺ, ദിസ് സി വൺ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ കെ സി. സോ വി ടു പ്ലസ് ഒമേഗ സി വി വൺ പ്ലസ് വി ടു ഇൻറ്റു ഒമേഗ കെ സി എന്നാവും അത്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ വി ത്രീ ഇസ് ഈക്വൽ ടു വി ടു പ്ലസ് വി വൺ പ്ലസ് വി ടു ഇൻറ്റു കെ എന്നാവും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത ഉള്ളോട്ട് കെ വി വൺ പ്ലസ് വി ടു ഇൻറ്റു വൺ പ്ലസ് കെ എന്നാവും. ഓക്കെ, കെ വി വൺ പ്ലസ് വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ. എങ്ങനെയത് വന്നേ, നമുക്കിവിടെ വി ടു എന്ന് പറയുന്ന വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം എന്തായി, കെ വി വൺ പ്ലസ് വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ എന്നാവും. ഓക്കെ, വി വൺ കോമൺ ആണ്, പുറത്തെടുക്കാം, വി വൺ ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, കുറച്ചുകൂടെ സിംപ്ലിഫൈ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ വി ത്രീ ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വൺ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പം നമുക്ക് വി ടു ആയി വി ത്രീ ആയി. ഓക്കെ, ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് എർത്ത് അല്ലെങ്കിൽ ടവർ എന്താ അത് ആക്ച്വലി, ഏതിൻ്റെ ഒക്കെ വോൾട്ടേജിന്റെ സമ്മാണ്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ദ സം ഓഫ് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ആയിരിക്കും അല്ലേ. വി വൺ വി ടു വി ത്രീ ഏതൊക്കെയാണ് നമുക്കറിയാം, വി വൺ എന്ന് പറയുന്നത് വി വൺ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല.
അപ്പൊ എന്തോട്ടു വി വൺ ഇട്ട് കൊടുത്തു, വി ടു കണ്ടുപിടിച്ചിട്ടുണ്ട്, വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ. മറ്റേ വി ത്രീ എന്ന് പറയുന്നത് വി വൺ പ്ലസ് വൺ, വി വൺ ഇൻറ്റു വൺ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, മൾട്ടിപ്ലൈ സ്മോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ വി വൺ ഇൻറ്റു ത്രീ പ്ലസ് ഫോർ കെ പ്ലസ് കെ സ്ക്വയർ എന്നാവും. ഓക്കെ, ഫ്രാക്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ എന്ന് കിട്ടും എനിക്ക്. വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് വിളിച്ചു. ഓക്കെ, സോ ത്രീ നമ്മുടെ ഈ ഇക്വേഷൻ ടു വൺ ആണ്, ഈ വി ത്രീയുടെ ഇക്വേഷൻ ടു ആണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് ടു, ദിസ് ഇക്വേഷൻ ഈസ് ത്രീ. സോ വൺ ടു ത്രീ ഇത് മൂന്നും കമ്പൈൻ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ വൺ പ്ലസ് കെ ഈസ് ഈക്വൽ ടു വി ത്രീ ബൈ വൺ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു വി ബൈ വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ എന്ന് എഴുതാൻ പറ്റി. വിച്ച് മീൻസ് വി വൺ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ എന്ന് കിട്ടും. ഓക്കെ, കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് പറയണേ, വോൾട്ടേജ് അക്രോസ് സെക്കൻഡ് യൂണിറ്റ് ഫ്രം ടോപ്പ് എന്ന് പറയുന്നത് വി ടു അല്ലേ? എന്താ വി ടു? വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ കിട്ടി. വോൾട്ടേജ് അക്രോസ് തേർഡ് യൂണിറ്റ് ഫ്രം ടോപ്പ് വി ത്രീ ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വൺ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ ഓൾറെഡി കിട്ടി കഴിഞ്ഞു നമുക്ക്. ഇനി പെർസെൻറ്റേജ് സ്ട്രിങ് എഫിഷ്യൻസി കണ്ടുകൂടെ? വോൾട്ടേജ് അക്രോസ് സ്ട്രിങ്, അത് ആക്ച്വലി എന്താണ്? വി ആണ്, എൻ ഇവിടെ മൂന്നല്ലേ, ത്രീ ആണ്. വോൾട്ടേജ് അക്രോസ് ദിസ് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ വി ത്രീ ആണ്. വി ത്രീ ഈ വാല്യൂ ആണ്. കെയുടെ വാല്യൂ അറിയെങ്കിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ വോൾട്ടേജ് അറിയെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ട്രിങ് എഫിഷ്യൻസിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി കണ്ടോ, ഇനി നമ്മൾ കുറച്ച് കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം അനാലിസിസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കെയുടെ വാല്യൂ പോയിന്റ് ഇട്ട് കൊടുക്കുക. കെയുടെ വാല്യൂ പോയിന്റ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? വി ടുവിന്റെ വാല്യൂ എന്താണ്? വൺ പോയിന്റ് ടു വി വൺ എന്നായിരിക്കും. കാരണം വി ടുവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ടു ഇസ് ഈക്വൽ ടു വൺ പ്ലസ് കെ എന്നാണ്. അപ്പം വൺ പ്ലസ് പോയിന്റ് ടു വൺ പോയിന്റ് ടു, സോ വൺ പോയിന്റ് ടു വി വൺ ആവും. ഓക്കെ, സോ വൺ പോയിന്റ് ടു വി വൺ. വി ത്രീ അതുപോലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വൺ പോയിന്റ് സിക്സ് ഫോർ വി വൺ ആയിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? ഡിസ്ക് നിയറസ്റ്റ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് അക്രോസ് അതിനകത്തുണ്ട്. ഓക്കെ, മറ്റ് ഡിസ്കുകളിലേക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്, പ്രോഗ്രസീവ്ലി ഡിസ്ക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രോസ് ആമിന്റെ അടുത്ത് എത്തും തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇപ്പം കെയുടെ വാല്യൂ, കെ എന്താണ്? ആക്ച്വലി സി വൺ ഡിവൈഡഡ് ബൈ സി ആണ് അല്ലെ? സി വൺ ഈക്വൽ ടു കെ സി, അങ്ങനെയാണ് നമ്മൾ അതിന് എടുത്തത്. സോ വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് സി വൺ ഡിവൈഡഡ് ബൈ സി എന്നാണ്. ഓക്കെ, അത് ഭയങ്കര കൂടുതലാന്ന് വിചാരിക്കുക. കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? മോർ യൂണിഫോം ആയിട്ട് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കിന് അക്രോസ് വരും, വിച്ച് മീൻസ് സ്ട്രിങ് എഫിഷ്യൻസി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇനീക്വാലിറ്റി ഇൻ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൂടും വിത്ത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ഡിസ്ക് ഇൻ ദ സ്ട്രിംഗ്. സോ ഷോർട്ടർ സ്ട്രിംഗ് ഹാസ് മോർ എഫിഷ്യൻസി ദാൻ ലാർജർ വൺ എന്ന് എനിക്ക് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ആ മാത്തമാറ്റിക്കൽ അനാലിസിസിന്റെ കേസിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്കിപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി കൂട്ടണം. മെത്തേഡ്സ് ടു ഇംപ്രൂവ് സ്ട്രിങ് എഫിഷ്യൻസി എന്തൊക്കെയാണ്, അതിനുള്ള പരിപാടികൾ എന്ന് നോക്കാം. ഫസ്റ്റ്, ബൈ യൂസിങ് ലോങ്ങർ ക്രോസ് ആംസ്. നമ്മുടെ ക്രോസ് ആംസിന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂട്ടുന്നു. ഓക്കെ, എന്താ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞു വാല്യൂ ഓഫ് കെ കുറയുന്നു, അപ്പൊ എന്താ സംഭവിക്കുക? സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? മോർ യൂണിഫോംലി വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. സോ ഇഫ് ദ വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കുറക്കാം? ബൈ റെഡ്യൂസിങ് ഷണ്ട് കപ്പാസിറ്റൻസ്. സി വണ്ടെ വാല്യൂ കുറച്ചാൽ പോരെ എനിക്ക്? ആ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, സി വണ്ടെ വാല്യൂ കുറച്ചാൽ എനിക്ക് കെയുടെ വാല്യൂ കുറച്ചുകൂടെ? സോ അപ്പൊ നമുക്ക് ഷണ്ട് കപ്പാസിറ്റൻസ് ഇപ്പൊ കുറക്കണം. എന്താ ചെയ്യാൻ പറ്റുക? ആ കണ്ടക്ടറിന്റെ ഡിസ്റ്റൻസ് ഫ്രം ടവർ നമുക്ക് എന്ത് ചെയ്താൽ മതി? കൂട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നീളമുള്ള ക്രോസ് ആംസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറയും. അപ്പൊ നമ്മൾ ആക്ച്വൽ കേസിൽ കെന്റെ വാല്യൂ പോയിന്റ് വൺ ആയിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ മെത്തേഡ് വഴി സ്ട്രിങ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഗ്രേഡിംഗ് ദ ഇൻസുലേറ്റേഴ്സ്. ബൈ ഗ്രേഡിംഗ് ദ ഇൻസുലേറ്റേഴ്സ് നോക്കാം ഈ മെത്തേഡ് വഴി എങ്ങനെ നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യം. ഓക്കെ, ഈ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻസുലേറ്റേഴ്സ് ഓഫ് ഡിഫറെന്റ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ചൂസ് ചെയ്തെടുക്കും. അപ്പം ഓരോന്നിനും ഡിഫറെന്റ് കപ്പാസിറ്റൻസ് ആയിരിക്കും, വിച്ച് മീൻസ് കപ്പാസിറ്റൻസ് ഈസ് ഗ്രേഡർ എന്ന് പറയാം.
എന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ പരസ്പരം അസംബിൾ ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് സ്ട്രിങ്ങിൽ, എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ടോപ്പ് യൂണിറ്റിന് മിനിമം കപ്പാസിറ്റൻസ് എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ബോട്ടമിലോട്ട് വരുന്ന സമയം വരെ എന്ത് കിട്ടും, അതിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരും. അപ്പം ബോട്ടം യൂണിറ്റ് നിയറസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് എത്തുന്നവരെ ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരും. ഓക്കെ, നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, വോൾട്ടേജ് കുറഞ്ഞു, വോൾട്ടേജ് താഴത്തും കൂടുന്നു, അതനുസരിച്ച് കപ്പാസിറ്റൻസ് കുറയുന്നു. അതനുസരിച്ച് എന്ത് പറ്റും, ഈ മെത്തേഡ് വഴി നമുക്ക് എന്ത് പറ്റും, മോർ യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ വോൾട്ടേജിനെ ഈക്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഗ്രേഡിങ്ങിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റൻസ് ചൂസ് ചെയ്യാന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഒരുപാട് ഡിഫറെന്റ് സൈസുള്ള കപ്പാസിറ്റേഴ്സ് നമുക്ക് ഇൻസുലേറ്റേഴ്സ് വേണ്ടി വരും. സോ അതനുസരിച്ച് ഒന്നിച്ചെടുക്കാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗുണം കൂടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രേഡിങ് ഓഫ് ഇൻസുലേറ്റേഴ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ യൂസിങ് ഗാർഡ് റിംഗ്. ഓക്കെ, ഗാർഡ് റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ്, എക്സ്റ്റേണലി വരുന്ന ഒരു റിംഗ് സെറ്റപ്പ് ആണ്. നോക്കാം ഈ മെത്തേഡ് വഴി നമുക്ക് എങ്ങനെ കപ്പാസിറ്റൻസിന്റെ എഫക്റ്റിനെ അല്ലെങ്കിൽ ഷണ്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാന്നുള്ള കാര്യം. ഈ ഗാർഡ് റിംഗ് മെത്തേഡ് വഴി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താന്ന് വിചാരിച്ചാൽ, ഓക്കെ, നമ്മളൊരു ഒരു ഗാർഡ് റിംഗ് യൂസ് ചെയ്യും. ഓക്കെ, ദിസ് റിംഗ് ഈസ് ഇലക്ട്രിക്കലി കണക്റ്റഡ് ടു ദ കണ്ടക്ടർ ആണ് ആൻഡ് സറൗണ്ടിങ് ദ ബോട്ടം ഇൻസുലേറ്റർ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ മെറ്റൽ ഫിറ്റിംഗ്സ് ആൻഡ് ദ ലൈൻ കണ്ടക്ടർ. അപ്പം ഈ ഒരു ഐ വൺ ഐ ടു എന്ന് പറയുന്ന ഈ കറണ്ടിനെ അതിന് ഈക്വൽ ആയിട്ട് ഇപ്പുറത്തെ സൈഡിലൂടെ ഐ വൺ ഡാഷും ഐ ടു ഡാഷ് എന്ന് പറയുന്ന സെയിം ചാർജിങ് കറണ്ട് നമ്മൾ ഫ്ലോ ചെയ്യിക്കും. സോ നമുക്ക് എന്ത് സംഭവിക്കും, മോർ യൂണിഫോം ആയിട്ട് പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പുറത്തും ഒരു എഫക്റ്റ് വരും. സോ എന്ത് പറ്റും, എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് കിട്ടും. സോ ഇങ്ങനെയാണ് ഗാർഡ് റിംഗ് വഴി സ്ട്രിംഗ് എഫിഷ്യൻസി കൂട്ടുന്നത്. ഓക്കെ, ഇനി ഈ കേസിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ആക്ച്വലി ഈ സ്ട്രിങ്ങിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്, ഫേസ് വോൾട്ടേജ് തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം, വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. നമുക്കറിയാം ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും നമ്മൾ റിലേഷൻഷിപ്പ്, ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു റൂട്ട് ത്രീ ടൈംസ് ഫേസ് വോൾട്ടേജ്. ഇവിടെ ഫേസ് വോൾട്ടേജ് തന്നെയാണ് വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ആവുന്നത്. സോ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ടൈംസ് വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ്. ഓക്കെ, അപ്പം ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. സോ ന്യൂമറിക്കൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ എ 33 kV ഓവർ ഹെഡ് ലൈൻ ദർ ആർ 3 units ഓഫ് സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സ്. 3 units ഓഫ് സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. If the capacitance between each insulator's pin and earth is 11% of self-capacitance of each insulator, find the distribution of voltage over 3 insulators and string efficiency. So, 33 kV overhead line, 3 units ആണ് സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സ് ഇന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച ഫിഗർ തന്നെ 3 units വരുന്ന രീതിക്ക് ആ ഫിഗർ ഒന്ന് വരച്ചു വെക്കാം. മാർക്കിങ്സ് ഒക്കെ നടത്താം. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ capacitance between each insulator pin and earth is 11% of cell capacitance of each insulator എന്ന് പറയാം. സോ കെ ആണ്, അതായത് ഷണ്ട് കപ്പാസിറ്റൻസും സെൽഫ് കപ്പാസിറ്റൻസും തമ്മിലുള്ള റിലേഷൻ ആണ് അവിടെ തന്നത്. കെ ഈക്വൽ ടു ഷണ്ട് കപ്പാസിറ്റൻസ് ഡിവൈഡ് ബൈ സെൽഫ് കപ്പാസിറ്റൻസ്. 11% ആണ്, സോ 0.11 ആണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് എന്താണ്, ആക്ച്വലി നമുക്ക് 33 kV തന്നിട്ടുണ്ട് അല്ലേ, 33 kV തന്നിട്ടുണ്ട്. സോ ഞാനതിൽ നിന്ന് ബൈ റൂട്ട് 3 എടുത്തിട്ട് 19.05 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കെ യു ആയി വി യു ആയി. ഇനി നമുക്ക് എന്താ കാണണ്ടേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ജംഗ്ഷനിലും കെ സി എൽ അപ്ലൈ ചെയ്യണം. ജംഗ്ഷൻ എയിൽ കെ സി എൽ അപ്ലൈ ചെയ്യുക, ഐ വൺ പ്ലസ് സ്മോൾ ഐ വൺ എന്ന് കിട്ടും. വി ടു ഒമേഗ സി പ്ലസ് വി വൺ ഒമേഗ സി പ്ലസ് വി വൺ കെ ഒമേഗ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ വി ടു ഈസ് ഈക്വൽ ടു 1.11 വി വൺ എന്ന് കിട്ടും. അതുപോലെ ജംഗ്ഷൻ ബിയിൽ അപ്ലൈ ചെയ്താൽ വി ത്രീ ഇസ് ഈക്വൽ ടു 1.342 വി വൺ. നമ്മൾ ഡെറിവേഷൻ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ചെയ്യാൻ മാറ്റമുള്ളൂ. ഇനി ഹോൾ സ്ട്രിംഗ് അക്രോസ് ആണെങ്കിൽ വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ, വി വൺ പ്ലസ് 1.11 വി വൺ പ്ലസ് 1.342 വി വൺ എന്ന് കിട്ടും. ദറ്റ് ഇസ് 3.452 വി വൺ എന്ന് കിട്ടും. ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 19.05 എന്നാണ്.
So V1 ന്റെ വാല്യൂ എനിക്ക് അതിന്ന് കിട്ടും കാരണം 19.05 3.452 V1 അപ്പം V1 19.05 3.452 എന്ന് കിട്ടും ദിസ് ഈസ് 5.52 kV ആണ് V2 ൽ സബ്സ്റ്റിറ്റ് ചെയ്തു കൊടുക്കുക V3 ൽ സബ്സ്റ്റിറ്റ് ചെയ്യുക 3 ന്റെ വാല്യൂ കിട്ടും ദെൻ സ്ട്രിംഗ് എഫിഷ്യൻസി വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇൻടു V3 ഇൻടു 100 ദാറ്റ് ഈസ് 19.05 ഡിവൈഡഡ് ബൈ 3 ഇൻടു 7.4 ഇൻടു 100 ഈസ് ഈക്വൽ ടു 85.8% ആണ് സ്ട്രിംഗ് എഫിഷ്യൻസി കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് ഓവർ ഇൻസുലേറ്റർ സ്ട്രിംഗ് ആണ് നമ്മൾ പഠിച്ചത് പിന്നെ സ്ട്രിംഗ് എഫിഷ്യൻസി നമ്മൾ പഠിച്ചു ഓക്കെ അത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പഠിച്ചു ഓക്കെ വീഡിയോസ് ഒന്നുകൂടെ കണ്ടു നോക്കുക PPT ഒന്നുകൂടെ നോക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക താങ്ക് യു